नमस्कार नवमीडिया न्यूज क्याप्सूल स्वागत ओरा होम सेंटर ओरा ओरु वीडिनु മൻസൂർ വധക്കേസിൽ പ്രതി രതീഷ് കൂലോത്തിന്റെ മരണത്തിൽ ദുരൂഹത അകറ്റാൻ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ആദ്യം അന്വേഷണം നടത്തിയത് കണ്ണൂർ സിറ്റി ക്രൈംബ്രാഞ്ച് ആയിരുന്നു. പിന്നീട് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. കേസ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അന്വേഷിക്കും. അന്വേഷണ ചുമതല ഡിവൈഎസ്പി ഷാജു ജോസനാണ്. ആന്തരിവായവങ്ങൾക്ക് ക്ഷതമേറ്റതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. ബാങ്കുകൾ അടിച്ചേൽപ്പിക്കുന്ന സമ്മർദ്ദങ്ങളുടെ ഫലമായി ജീവനക്കാർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. കാനറ ബാങ്കിന്റെ കൂത്തുപറമ്പ് തൊക്കിലങ്ങാടി ശാഖ മാനേജറും തൃശൂർ മണ്ണൂസി സ്വദേശിയുമായ കെ എസ് സ്വപ്നയുടെ ആത്മഹത്യയ്ക്ക് കാരണം ബാങ്കിലെ ജോലി സംബന്ധമായ മാനസിക സമ്മർദ്ദമാണെന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. കോവിഡ് രണ്ടാം തരംഗം നിയന്ത്രിക്കാൻ വാക്സിനേഷൻ ഊർജിതമാക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. റഷ്യയുടെ സ്പുട്നിക് 5 അടക്കമുള്ള 5 പുതിയ കോവിഡ് വാക്സിനുകൾക്ക് ഉടൻ അനുമതി നൽകും. വിവിധ സംസ്ഥാനങ്ങൾ വാക്സിൻ ക്ഷാമം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് അടിയന്തര നടപടി സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ക്രഷിംഗ് ദി കർവ് കർമ്മ പദ്ധതിയുടെ ഭാഗമായി മെഗാ വാക്സിനേഷൻ ക്യാമ്പുമായി സംസ്ഥാനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ മെഗാ വാക്സിൻ ക്യാമ്പുകൾ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ തുടക്കമായി. വാക്സിൻ ക്ഷാമം പരിഹരിക്കാൻ കൂടുതൽ വാക്സിൻ കേന്ദ്രം അനുവദിക്കണമെന്ന പ്രതീക്ഷയിലാണ് ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ഇന്ന് 6986 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 197 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 6258 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 2358 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. 27 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. 16 മരണവും റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് ക്യാപ്സ്യൂൾ ഒരു ചെറിയ ഇടവേള. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ തികച്ചും പുതുമയോടെ. വാർത്തകൾ തുടരുന്നു. വേനൽ ശക്തി പ്രാപിച്ചതോടെ ജലജന്യ രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ശുദ്ധജല ദൌർബല്യം അനുഭവപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ജലജന്യ രോഗങ്ങൾ, പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, വയറിളക്ക രോഗങ്ങൾ തുടങ്ങിയവ പടരാൻ സാധ്യതയുണ്ട്. അതിനാൽ ആരോഗ്യവകുപ്പ് നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ എല്ലാവരും കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി. തൃശൂർ പൂരം നടത്തിപ്പ് മാർഗനിർദ്ദേശം വേണമെന്ന് ആവശ്യപ്പെട്ട് കളക്ടർ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു. പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം ചേരണമെന്നാണ് ആവശ്യം. ആൾക്കൂട്ടം നിയന്ത്രിക്കാൻ വേണ്ട കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകും. പ്രമുഖ വ്യവസായി എം എ യൂസഫ് അലിയും ഭാര്യയും അടക്കം 6 പേർ ഹെലികോപ്റ്റർ അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. കൊച്ചി കടവന്തരയിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ഹെലികോപ്റ്റർ യന്ത്രത്തകരാർ മൂലം പനങ്ങാട്ട് ചതുപ്പ് നിലത്തിൽ ഇടിച്ചിറക്കുകയായിരുന്നു. യൂസഫ് അലി അടക്കമുള്ളവർ ലേക് ഷോർ ആശുപത്രി നിരീക്ഷണത്തിലാണ്. രാവിലെ 8:00 അപകടം നടന്നത്. സംസ്ഥാനത്തെ സ്കൂളുകൾ അടുത്ത അധ്യയന വർഷം തുറക്കില്ലെന്നാണ് റിപ്പോർട്ട്. പുതിയ സർക്കാർ വന്നതിനു ശേഷം അന്തിമ തീരുമാനം എടുക്കട്ടെ എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. ജൂണിൽ സ്കൂൾ തുറക്കാൻ അവ്യക്തത തുടരുകയാണ്. കോവിഡ് രണ്ടാം വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. വിഷുവിന് പിന്നാലെ സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുന്നത് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ബുധനാഴ്ച ഇടുക്കി വയനാട് ജില്ലകളിലും വ്യാഴാഴ്ച ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുമാണ് സാധ്യത. അടുത്ത ദിവസങ്ങൾ ഒറ്റപ്പെട്ട മഴയുണ്ടാകും. പൊതുജനങ്ങൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് വിലക്കില്ല. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഫുള്ളി ഓട്ടോമാറ്റഡ് 9000-2015 ISO അംഗീകാരമുള്ള പയ്യന്നൂർ സഹകരണ ആശുപത്രിയിലെ മെഡിക്കൽ ലബോറട്ടറി 24 മണിക്കൂറും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.